എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടി നമുക്ക് രാജാക്കാടുള്ള കുത്തങ്കൽ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടാൽ നമുക്ക് കുത്തങ്കൽ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ വശം നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പൊ ഈ വഴിക്കാണ് ഇറങ്ങി പോകേണ്ടത്. നമുക്ക് ഈ വഴിക്ക് അങ്ങ് ഇറങ്ങി പോവാം. ഇവിടെ നോക്കിയൊക്കെ ഇറങ്ങണം. നമ്മൾ തെന്നിയൊക്കെ കിടക്കുവാണ്. അപ്പൊ വളരെ ശ്രദ്ധിക്കാനുണ്ട്. ഇതാണ് കുത്തങ്കൽ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ വശം. ഇവിടെ നിന്നാണ് വെള്ളം താഴോട്ട് കുത്തി വീഴുന്നത്. ഇവിടെ ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവുണ്ട്. വെള്ളം കുറവുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങി വന്ന് ഈ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. വെള്ളം നന്നായിട്ട് ഒഴുകി വരുന്നുണ്ടാവും. മഴയുള്ള സമയങ്ങളിലാണ് ഇവിടെ വെള്ളം കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന സമയത്തായാലും കുറച്ച് വെള്ളമുള്ള സമയമാണ്. ഇതാണ് അതിൻ്റെ മുകൾ വശം. കുത്തങ്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് വെള്ളം കീപ്പോട്ട് ഒഴുകുന്നത്. നമുക്ക് താഴെ ഭാഗത്ത് പോയി നമുക്ക് എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ മുകൾ വശം ഒന്ന് കാണാം. നമുക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഇതിൻ്റെ മേലിൽ നിന്ന് കണ്ടോ, ഇതിൻ്റെ മേലിൽ നിന്ന് വെള്ളം ഇങ്ങനെ കീപ്പോട്ട് ചാടും. വെള്ളം കുറവായിട്ടാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വെള്ളം കാരണം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ പാറയൊക്കെ ഈ കാണുന്ന പാറയൊക്കെ മുങ്ങിപ്പോവും. ഇപ്പോൾ വെള്ളം ഉണ്ട്, മഴ ആയതുകൊണ്ട് വെള്ളമുണ്ട്. ചില സമയത്ത് ഇവിടെ വെള്ളം കുറവായിരിക്കും. കാരണം മേളു വശത്ത് ഒരു ഡാമുണ്ട്. ആ ഡാം വന്നതിൽ പിന്നെയാണ് ഇങ്ങോട്ടുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞത്. പിന്നെ മഴയത്താണ് ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് വെള്ളം ഇവിടെ കാണാൻ പറ്റുന്നത്. വെള്ളം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് പോയി നമുക്ക് നന്നായി വെള്ളം താഴോട്ട് വീഴുന്ന ഭാഗം നമുക്ക് എടുക്കാം. അങ്ങനെ ഒന്ന് കറങ്ങി പോകണം. അങ്ങനെ നമ്മൾ കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ് ഭാഗത്ത് വന്നേക്കുവാണ്. നമുക്ക് നേരെ അതിൻ്റെ താഴ് ഭാഗത്തെ കാഴ്ചകളിലേക്ക് പോകാം. വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ത്ത് ഭാഗത്തായിട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിക്ക് ഞങ്ങൾ സ്വല്പം നടക്കണം. ഇത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. വെള്ളച്ചാട്ടത്തെ ഏകാണ്ട് കണ്ടോ ആണ്. ഇപ്പോൾ വെള്ളം കുറവാണ്. നമുക്ക് ഈ വഴിക്ക് അങ്ങ് നടക്കാം. നമുക്ക് അങ്ങനെ ചുവട്ടിലേക്ക് പോവാം. ഈ വഴിക്ക് അങ്ങോട്ട് ചെല്ലണം. കുറച്ച് ദൂരം നടക്കാൻ കേട്ടോ. ഈ വഴിക്ക് കണ്ടോ, ഈ വഴിക്ക് നമുക്ക് അങ്ങനെ നടന്ന് അങ്ങനെ മേളിലേക്ക് കയറണം. ഇത് ആ മേളിൽ നിന്ന് ഒഴുകി വരും. നമ്മൾ മേളു വശം കണ്ടില്ലേ, നമ്മൾ മേളു വശത്തുനിന്ന് കാഴ്ചയെല്ലാം കണ്ടത് താഴെ വന്നിരിക്കുകയാണ്. ഇത് താഴെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വെള്ളം ഇതിലെ ഒഴുകി കണ്ടോ, ഇതിലെ ഇങ്ങനെ താഴോട്ട് ഒഴുകി ഇങ്ങനെ പോകും. ഏതായാലും നമുക്ക് ഈ വഴി ഈ ദാണ ആ വഴി അവിടെ കയറി പോകാൻ പറ്റും. നമുക്ക് ആ വഴി നിന്ന് കയറിപ്പോയി നോക്കാം. വഴിയൊക്കെ കുഴപ്പമില്ല. വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഇതിലെ നടന്നു പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറഞ്ഞ വെള്ളമായിരിക്കും എന്ന് പറഞ്ഞേ. നിറഞ്ഞ വെള്ളമാണെങ്കിൽ നമുക്കിത് പോകാൻ പറ്റില്ല. നമുക്ക് മുകളിലേക്ക് നടന്നു നോക്കാം. ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇത് അവിടെ കയറാനുണ്ട്. ഈ വഴിക്ക് പോവാം. ഇതാണ് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ കേട്ടത്. വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗമാണത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡ് വഴി ഈ വഴിക്കാണ് കയറി പോകണം. നമുക്ക് കയറി പോകാം. ഈ ഭാഗമാണ് നമ്മൾ മേളിൽ നിന്ന് കണ്ട കാഴ്ച. ഈ വെള്ളമാണ് അവിടെ നിന്ന് ചാടുന്നത്. ആ മൂല നമ്മൾ കണ്ടത്. ഈ ഭാഗത്ത് നമുക്ക് വരാൻ പറ്റില്ലായിരുന്നു. അവിടെ മേളിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ലായിരുന്നു. നമുക്കതിൻ്റെ ചുവട്ടിലേക്ക് പോയി നോക്കേ. അപ്പം ഇതാണ് ഇനിയിപ്പോൾ അങ്ങോട്ടും പോകാനുള്ള വഴി. ഈ കാണുന്ന വഴി നമുക്ക് ആ വഴിക്ക് പോയി നോക്കാം. അതിൻ്റെ ചുവട്ടിലിട്ട് ഈ വഴിക്ക് അങ്ങോട്ട് കയറി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാത്തോട്ട് മാക്സിന്ന് പോയി നോക്കാം. അതിന് ചോറും പോകാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ആരുടെ അവിടെ കണ്ടില്ലേ, അവിടെ നിറച്ച് കല്ലൊക്കെ കിടക്കുവാണ് കണ്ടില്ലേ. നമുക്ക് ഈ വെള്ളത്തിൻ്റെ അവിടെ കവർ ചെയ്ത് കയറി പോകാൻ പറ്റുന്നെനിക്ക് അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് തന്നെ പോയി നോക്കാം. അവിടെ നിറച്ച് പാറയാണ്. നമുക്ക് പോകുന്നവര് എന്തോരും അതിൻ്റെ ചുവട്ടിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് പോയി നോക്കേ. നല്ല ശബ്ദം കേട്ടോ. ഇതാണ് വെള്ളം ചാടുന്ന ഇത്. ഇവിടെ വരെയാണ് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം കഴിഞ്ഞ കണ്ടോ, ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നിറച്ച് വെള്ളമാണ്. ഇതിലൊക്കെ പോക്ക് ഇച്ചിരി റിസ്ക്കാണ് ആണോ. ഇതിലെ കയറി പോവേ. ഇനി അങ്ങോട്ട് കയറി പോകല് ഇച്ചിരി ബുദ്ധിമുട്ട്. കാര്യം അവിടെ വെള്ളം ഇല്ലെങ്കിലും ഇവിടെ നിന്നുണ്ടോ, ഈ ഭാഗത്ത് കൂടെ അങ്ങോട്ട് കയറി പോകാൻ പാടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇവിടെ എന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് രാജാക്കാട് കുത്തങ്കൽ വെള്ളച്ചാട്ടം. വെള്ളം ഇച്ചിരി കുറവാണ്. അല്ലെങ്കിൽ ആ ഭാഗം കണ്ടില്ല, ആ മേളസ്ഥ ആ ഭാഗത്തൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുമെന്ന് പറഞ്ഞ വെള്ളം. നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് കുത്തങ്ങൽ വെള്ളച്ചാട്ടത്തിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.